കുട്ടി ഇപ്പോൾ ഉള്ളത് ആർ പി എഫിന്റെ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലും തുടർന്ന് ചെന്നൈയിലും എത്തിയ പെൺകുട്ടി ഗുവാഹത്തിയിലേക്കുള്ള ട്രെയിനിൽ കയറുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കുട്ടിയെ റെയിൽവേ പോലീസ് കേരള പോലീസിന് കൈമാറും. തുടർ നടപടികളുമായി അതിനുശേഷം കുഞ്ഞ് കേരളത്തിലേക്ക് വരും, മാതാപിതാക്കളുടെ അടുക്കലേക്ക് വരും. അതിനു മുമ്പ് കൗൺസിലിംഗ് സെഷൻ, അത്തരത്തിലുള്ള ഒരുപാട് നടപടികൾ ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ഏറ്റവും സന്തോഷം നൽകുന്ന ആ കാഴ്ചകൾ, ആ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് ഏറ്റവും ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളൊരു അഭിമാനം കൂടി ഞങ്ങൾക്ക് തോന്നുകയാണ്. കാരണം 37 മണിക്കൂറുകളായി നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടാണ്, നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു വാർത്തയാണ്, നമ്മളെല്ലാവരും അത്രയേറെ അതിനുവേണ്ടി പരിശ്രമിച്ച ആളുകളാണ്. ആ മാതാപിതാക്കളുടെ കണ്ണുനീരിലുണ്ട് കേരളത്തോടുള്ള നന്ദി. ആ മാതാപിതാക്കൾ എടുത്തെടുത്ത് പറഞ്ഞത് കേരളത്തിലെ ഓരോ ജനങ്ങളോടുമുള്ള നന്ദിയാണ്, കേരള പോലീസിനോടുള്ള നന്ദിയാണ്, കേരള മീഡിയ സപ്പോർട്ടിനോടുള്ള നന്ദിയാണ്. നമ്മളെല്ലാവരും ഒരു മീഡിയ റൂമായി മാറുകയായിരുന്നു ഒരു സ്റ്റാറ്റസിലൂടെയെങ്കിലും. ആ കുഞ്ഞിനു വേണ്ടി നമ്മളെല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിച്ചു. ഇന്നലെ രാവിലെ 10 മണിക്കാണ് ആ കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. താഴെയുള്ള അനിയത്തിമാരുമായി വഴക്കുണ്ടാവുന്നു, മാതാപിതാക്കൾ വഴക്ക് പറയുന്നു, അതിൽ മനം നൊന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. 1 മണിക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ കയറുന്നു. പിന്നീട് ഒരു യാത്രയായിരുന്നു, നാഗർകോവിലിൽ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി എന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നീട് വീണ്ടും ആ ട്രെയിനിൽ കയറുന്നു. വെള്ളം മാത്രമാണ് ആ കുഞ്ഞ് കുടിച്ചിരിക്കുന്നത്. നാഗർകോവിലിൽ ഇറങ്ങിയതും വെള്ളം എടുക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ നിന്ന് പിന്നീട് മുന്നോട്ട് പോകുന്നു, കന്യാകുമാരിയിൽ ഇറങ്ങുന്നു, അവിടെ നിന്ന് ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുന്നു. ഈ ഒരു വിവരങ്ങളൊക്കെ ലഭിക്കുന്നതനുസരിച്ച് നമ്മളെല്ലാവരും ആ കുഞ്ഞിനെ ഒന്നും പറ്റരുതേ, ഒരു പോറൽ പോലും ഏൽക്കാതെ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആ കുഞ്ഞിനോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ചെന്നൈയിലേക്ക് കുഞ്ഞെത്തുന്നു, അവിടെ ഗുവാഹത്തിയിലേക്കുള്ള ട്രെയിനിൽ കയറുകയായിരുന്നു. ആ ട്രെയിനിൽ നിന്നുമാണ് ഇപ്പോൾ മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ ആ കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നത്. 13-വയസ്സുകാരിയെ വിശാഖപട്ടണത്ത് നിന്നാണ് കണ്ടെത്തിയത്. 37 മണിക്കൂറിലേണ്ട് ഏറെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. ആ കുഞ്ഞ് മാതാപിതാക്കളോട് സംസാരിക്കുകയാണ്. അതിനുള്ള അവസരം ഏഷ്യാനെറ്റ് ന്യൂസ് ഒരുക്കാൻ സാധിച്ചു. ഈ ഒരു ഏറെ സന്തോഷം നൽകുന്ന മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കാണാം. ആ കുഞ്ഞ് അവരുടെ മാതാപിതാക്കളോട് ആ കുഞ്ഞ് സംസാരിക്കുകയാണ്, മാതാപിതാക്കൾ ആ കുഞ്ഞിനെ കേൾക്കുകയാണ്, കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഈ രണ്ട് സ്ക്രീനുകളിലായി കാണുന്നത്, ഒന്ന് ഇടതുവശത്ത് ആ കുഞ്ഞ് ഇപ്പോൾ ആർ പി എഫിന്റെ കസ്റ്റഡിയിലുണ്ട്. തംസീൻ എന്ന് പറയുന്ന ഒരു 13-വയസ്സുകാരിയെ നമുക്ക് കാണാം, ആർ പി എഫിന്റെ കസ്റ്റഡിയിലുണ്ട്. വലതുവശത്ത് കാണുന്ന ആ കുഞ്ഞിന്റെ പിതാവാണ്. പിതാവും മാതാവും ഒരുമിച്ചുണ്ട്, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.